ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ഫാദർ വിൻസെൻറ്റ് എസ് ഡിക്രൂസ് എന്നാണ് ഞാൻ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പുനലൂരൂപതയിൽ സേവനമനുഷ്ഠിക്കുന്നു പുനലൂർ രൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ വികാരിയായിട്ടും രൂപതയുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ പ്രിൻസിപ്പളായിട്ടും കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉള്ളൂ രൂപതയുടെ മൈനർ സെമിനാരിയായ സെൻ്റലോഷ്യസ് സെമിനാരിയുടെ റെക്ടറായി കഴിഞ്ഞ ആറു വർഷമായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ബാല്യകാലം മുതലുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു വൈദികനായി തീരണം എൻ്റെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വൈദികരുടെ മാതൃകയും ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഞാൻ വളർന്നു വന്ന ചുറ്റുപാടുകളിലുമെല്ലാം തന്നെ ഈ ദൈവവിളി വളർത്തുന്നതിന് ഉതകുന്നതായിരുന്നു പല വൈദികരുടെയും ജീവിത മാതൃകയും സേവന തൽപരതയുമൊക്കെയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് കൊല്ലം ജില്ലയിലെ അതിപുരാതനമായ കുമ്പളം ഇടവകയിലെ അംഗമാണ് ഞാൻ ഒരു ഉത്തമ കത്തോലിക്ക കുടുംബ അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ആ കുമ്പളം ഗ്രാമത്തിലെ സെൻ്റ് മേരീസ് സ്കൂളിലും അതോടൊപ്പം തന്നെ സെൻറ്റ് മൈക്കൽസ് യു പി സ്കൂളിലും നടത്തി കാഞ്ഞിരകോട് സെൻറ്റാണി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പാസ്സായതിനു ശേഷമാണ് ഞാൻ കൊല്ലം സെൻട്രഫേൽസ് സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായിട്ട് ചേർന്നത് സെമിനാരി പഠന മൂന്ന് വർഷത്തെ പഠനവും പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് പെൻറ്റിഫിക്കൽ സെമിനാരിയിൽ മൂന്ന് വർഷം ഫിലോസഫിയും നാല് വർഷം തിയോളജിയും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് മാസം ഏഴാം തീയതി പുനലൂർ ബിഷപ്പ് ഡോക്ടർ മത്തിയാസ് കാപ്പിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം രണ്ടര വർഷം പുനലൂർ ബിഷപ്പ്സ് ഹൗസില് സേവനമനുഷ്ഠിക്കുകയും ഇളമ്പൽ നരിക്കൽ തൊളിക്കോട് എന്നീ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ മാസം എന്നെ ഇടമൺ മിഷനിലെ വികാരിയായി നിയമിച്ചു ഇടമൺ പ്രദേശവും അമ്പനാട് എസ്റ്റേറ്റ് വരെയുള്ള അഞ്ച് ഉപ ഇടവകകളിലും ഉണ്ടായിരുന്നു ഇത്രയും വിസ്തൃതമായ ഒരു സ്ഥലത്ത് അജപാലന ശുശ്രൂഷ ഏതാണ്ട് പതിനാല് വർഷത്തോളം ഞാൻ നടത്തി ഭവന സന്ദർശനവും മറ്റ് അജപാലന ശുശ്രൂഷകളുമായി പതിനാലര വർഷം അവിടെ സേവനമനുഷ്ഠിച്ചെനിക്ക് എന്നെ തലവൂർ പഞ്ചായത്തിലെ പാണ്ഡിത്തിട്ട ദിവ്യരക്ഷക ത്തിൻ കത്തോലിക്ക ദേവാലയത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ച് അവിടെയും ഏതാണ്ട് പത്തു വർഷത്തോളം പാണ്ഡിത്തിട്ട പട്ടാഴി പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി പിന്നീട് ബിഷപ്പ്സ് ഹൗസിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ പുനലൂർ ബിഷപ്പ്സ് ഹൗസിൽ വികാരി ജനറലായിട്ട് ബിഷപ്പ് എന്നെ നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ നിന്ന് വികാരിസ്ഥാനം മാറിയും തുടർന്ന് സെൻ്റലോഷ്യസ് സെമിനാരിയിലെ റെക്ടറായിട്ട് ഇപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു കടന്നുപോയ വഴികളെ നോക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവ പരിപാലനയുടെയും ധാരാളം അനുഭവങ്ങൾ ഈ ശുശ്രൂഷയുടെ എല്ലാം പിന്നിലുണ്ട് ഈ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ വിജയകരമായി നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് പാരമ്പര്യമായി ഭവനത്തിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥനാ ചൈതന്യവും വിവിധ തലങ്ങളിലുള്ള പരിശീലനവും എല്ലാമാണ് അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യുവാൻ ദൈവം ഇടയാക്കി അതിനുള്ള പ്രത്യേകമായ സാഹചര്യങ്ങൾ ലഭിക്കുന്ന ഇടവകകളിൽ പ്രത്യേകമായിട്ട് ചെയ്യുവാനുള്ള ദൈവാനുഗ്രഹവും പ്രോത്സാഹനവും മേലധികാരികളിൽ നിന്ന് ലഭിച്ചു അതോടൊപ്പം തന്നെ ഇരുന്ന ഇടവകകളിലുള്ള ദൈവജനത്തിൻ്റെ സഹായവും ധാരാളമായി പ്രോത്സാഹനവും ധാരാളമായി ലഭിക്കുകയുണ്ടായി ഞാനല്ല എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നൊരു ബോധ്യം അന്നു അന്നുമുതൽ എനിക്കുണ്ടായിരുന്നു നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ യേശുവിൻ്റെ മാതൃകയാണ് എന്നും ഞാൻ അനുകരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന ബോധ്യം എപ്പോഴും എനിക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു വചനം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ക്രിസ്തുവിനെ അനുകരിക്കുക അനുഗമിക്കുക മറ്റുള്ളവരെ അതിനായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എൻ്റെ അജപാലന ശുശ്രൂഷയുടെ ലക്ഷ്യം വിവിധ സഭാ വിഭാഗങ്ങളുമായിട്ട് ഒന്നു ചേർന്നും വിവിധ മത സംവിധാനങ്ങളുമായിട്ട് ചേർന്നുമൊക്കെ പ്രവർത്തിക്കുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പുലൂ രൂപതയുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുമ്പോൾ വിവിധ മത വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും അധ്യാപകരുമായി പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി ഇതെല്ലാം ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഇടുന്ന ഇടവകകളിൽ ആ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചു പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് ദൈവജനത്തോട് ചേർന്നുകൊണ്ട് വിവിധ സഭകളിലെ പുരോഹിതന്മാരും സഭ അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് പല ഐക്യ ക്രൈസ്തവ വേദികളുമായി ചേർന്നുകൊണ്ട് ഐക്യ കൺവെൻഷനും സംയുക്ത ക്രിസ്മസ് ആഘോഷ പരിപാടികളുമൊക്കെ നടത്തുവാൻ സാധിച്ചു ഇതെല്ലാം നല്ലൊരു ദൈവ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളല്ല പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെ ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവുമാണ് വർഷിക്കപ്പെടുന്നതെന്ന ബോധ്യം എനിക്ക് അന്നുമുണ്ട് ഇപ്പോഴുമുണ്ട് ചെയ്യുന്ന ഏൽപ്പിക്കുന്ന ജോലികൾ ദൈവ മഹത്വത്തിനായിട്ടും മനുഷ്യ നന്മയ്ക്കായിട്ടും ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം വീണ്ടും ദൈവം പിതാവും മനുഷ്യരെല്ലാം സഹോദരങ്ങളും ക്രിസ്തു ഏക രക്ഷകനുമാണെന്ന ബോധ്യത്തിലൂടെയാണ് എൻ്റെ പ്രവർത്തികളെല്ലാം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായി എന്നെ പോസ്റ്റ് ചെയ്തത് പുനലൂരിന് സമീപമുള്ള മൂന്ന് ഇടവകളിലാണ് വൈദികർ വളരെ പ്രത്യേകിച്ച് യുവ വൈദികർ വളരെ കുറച്ച് മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ട് മൂന്ന് പള്ളികളുടെ ചുമതലയായിരുന്നു വന്നുണ്ടായിരുന്നത് ബിഷ്സ് ഹൗസിൽ താമസിച്ചുകൊണ്ട് ഇന്നത്തെ തൊളിക്കോട് ഇളമ്പൽ നരിക്കൽ എന്നീ മൂന്ന് പള്ളികളിൽ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു ഏകദേശം രണ്ടര വർഷത്തോളം ഇവിടെ ഭവന സന്ദർശനം രോഗീ സന്ദർശനം വിശുദ്ധ കുർബാന അർപ്പിക്കൽ തുടങ്ങി വിവിധ ആത്മീയവും അതോടൊപ്പം തന്നെ ഭൗതികമായ വികസന പരിപാടികൾ പുനലൂർ സോഷ്യൽ സർവീസ് സൊസൈറ്റി മറ്റ് ഇതര സാമൂഹ്യ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് ജാതി മതസഭാവ്യത്യാസമല്ലാതെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു തുടർന്ന് ഇടമൺ മിഷനിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഇടമണ്ണിൽ ഏതാണ്ട് ആറ് പള്ളികളുണ്ടായിരുന്നു ഇടമൺ സെൻറ്റ് ജോസഫ് ദേവാലയം ആയിരനെല്ലൂർ വേളാങ്കണ്ണി മാതാ പള്ളി ഉറുകുന്ന് ഹോളി ക്രോസ് പള്ളി തെന്മല വേളാങ്കണ്ണി പള്ളി നെടുമ്പാറ മൗണ്ട് കാർമൽ പള്ളി അമ്പനാട് സെൻറ്റ് പോൾസ് ചർച്ച് എന്നീ ആറ് പള്ളികളിൽ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ചയും മറ്റ് വിശേഷ ദിവസങ്ങളിലുമൊക്കെ പലപ്പോഴും ആറ് കുർബാന വരെ അർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നാല് കുർബാന രാവിലെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടുമായി ഈ വിവിധ ഭാഷാ സംസ്കാരങ്ങളും വിവിധ പശ്ചാത്തലങ്ങളുള്ള ആളുകളുമുള്ള ഈ ആറ് പള്ളികളിൽ പതിനാലര വർഷം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കി ആറ് പള്ളികളിൽ അഞ്ച് പള്ളികളും പുനർനിർമ്മാണം ചെയ്യുവാനും പള്ളിയോട് ചേർന്ന് ദേവാലയ പള്ളിക്കുടം പണിയുവാനും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും എല്ലാ മതസഭാ വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും ആ സ കാലഘട്ടത്തിൽ ദൈവം ഇടയാക്കി അങ്ങനെ ഇടവകാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഭവന സന്ദർശനവും ഇടവക അംഗങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല ബന്ധത്തിൽ പതിനാലര വർഷം അവിടെ ശുശ്രൂഷ ചെയ്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് എന്നെ നിയോഗിച്ചത് അത് പാണ്ടിത്തിട്ട പട്ടാഴി തലവൂർ പട്ടാഴി പഞ്ചായത്തുകളിലുള്ള പാണ്ഡിത്തിട്ട തലവൂർ എന്നീ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു അവിടെയും പുതിയ ദേവാലയവും വിദ്യാലയവുമൊക്കെ പുതിയതായി നിർമ്മിക്കുവാൻ നിർമ്മിപ്പിക്കുവാനും ജന പങ്കാളിത്തത്തോട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഈ കാലയളവിൽ തന്നെ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമായി പുതിയ രണ്ട് ഐ ടികൾ തുടങ്ങുവാനും ദൈവം സഹായിച്ചു അതിലൂടെ ആയിരങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുവാൻ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ജാതി മത സഭാ വ്യത്യാസമില്ലാതെ യുവതി യുവാക്കന്മാർക്ക് തൊഴിൽ പരിശീലനം നൽകുവാനും ഈ കാലയളവിൽ തന്നെ സാധിച്ചു കോൾപ്പിംഗ് സൊസൈറ്റി എന്നൊരു സന്നദ്ധ സംഘടനയുടെ ഡയറക്ടറായിരുന്നു കൊണ്ട് ജാതി മതഭേദമന്യേ ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുവാനും വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിച്ചു അങ്ങനെ പത്തു വർഷത്തോളം പാണ്ഡിത്തിട്ട ഇടവ പട്ടാഴി ഇടവയിൽ സേവനം ചെയ്തതിന് ശേഷം ബിഷു ഹോസിലേക്ക് വികാരി ജനറലായിട്ട് ആയിട്ട് ബിഷിൽ വന്ന് അവിടെയും ഏതാണ്ട് ഏഴ് വർഷത്തോളം വികാരി ജനറലായിട്ട് ആയിട്ട് രൂപതയിൽ സേവനം ചെയ്തു തുടർന്നാണ് സെമിനാരിയിലോട്ട് താമസം മാറ്റിയത് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഇരുപത്തിയേഴിലധികം വൈദിക വിദ്യാർത്ഥികളും രണ്ട് വൈദികരുമുണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവ മഹത്വത്തിനായിട്ട് ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നു എന്നെ ശക്തിപ്പെടുത്തുന്നതിന് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന അപ്പോസലൻ്റെ വാക്കുകളാണ് എനിക്കെന്നും ശക്തിയും ധൈര്യവും പകരുന്നത് ദൈവചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം ദൈനംദിനം നൽകുന്നതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവവിളി എന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവവിളി എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് പൗരോഹിത്യത്തിലോ സന്യാസത്തിലേക്കോ ഉള്ള വിളിയായിട്ട് അല്ലെങ്കിൽ സമർപ്പണത്തിലേക്കുള്ള വിളിയായിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് അല്ല കുടുംബജീവിതത്തിലേക്കുള്ളതും ദൈവവിളി തന്നെയാണ് പൗരോഹിത്യത്തിലേക്കുള്ള വിളി മാത്രമല്ല എൻ്റെ ദൈവവിളിയെ ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു നിമിഷം കൊണ്ടല്ല ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് ആദ്യമത് ഒരു ആഗ്രഹമായി വന്നു പിന്നീടത് ചിന്തയിലൂടെ കടന്നുപോയി പിന്നീട് പല മാതൃകകളും കണ്ടുകൊണ്ട് ഈ പദവി അനേകർക്ക് ഉപകാരപ്രദമായി തീരും എന്ന് വിശ്വസിച്ചത് കൊണ്ടും ദൈവാനുഭവവും ദൈവകൃപയും അനേകരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഈ ദൈവവിളിയെ പരിപോഷിപ്പിക്കുവാൻ കഴിഞ്ഞത് ദൈവവിളി ഒരു ഉൾവിളിയാണ് ഒരു തോന്നലാണ് ആ തോന്നൽ വളരെ ഗ്രാജുവലായിട്ട് നമ്മൾ വളരുകയും ഒരു ബോധ്യത്തിൽ അത് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്നുള്ള ആ പ്രാർത്ഥനാ ജീവിതവും ദേവാലയവുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധവും കുടുംബത്തിലും ബന്ധുക്കളിലുള്ള പുരോഗതി പുരോഹിതരുടെയും കന്യാസ്ത്രീകളുടെയൊക്കെ ജീവിത മാതൃകയും എല്ലാം എന്നെ ഈ ജീവിത ദൈവവിളിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൂടാതെ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കതുകൊണ്ട് എന്ത് ഫലം ഇപ്പം ദൈവത്തിനായൊരു സമർപ്പണമാണ് പൗരോഹിത്യമെന്നൊരു ബോധ്യം എനിക്ക് വന്നതുകൊണ്ടാണ് ക്രമേണ എൻ്റെ ദൈവവിളി പഠനകാലത്ത് തന്നെ ആരംഭിച്ചതാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് നാലാം ക്ലാസ് മുതലേ ഒരു വൈദികനാകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ ഒരു ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്ത് വീണ്ടും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴൊരു ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്ത് അവിടെ വെച്ചാണ് എന്നാൽ സെമിനാരിയിലേക്ക് പോകാമെന്ന ഉറച്ച തീരുമാനമെടുക്കുന്നത് തിരുമ സെമിനാരി പഠനകാലത്തും പരിശീലനകാലത്തുമൊക്കെ പലപ്പോഴും പ്രലോഭനങ്ങൾ തിരിച്ചു പോകണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ദൈവവിളിയുടെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കി മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ആ സമയത്ത് വേണ്ടതായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ദൈവവിളിയെ പരിപോഷിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഒരു പുരോഹിതനായി സേവനം ചെയ്യുവാൻ എനിക്ക് കഴിയുന്നത് ദൈവവിളി എന്ന് പറയുമ്പോൾ കുടുംബജീവിതവും ദൈവവിളി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണത് കാരണം പുരോഹിതന്മാരും സന്യസ്തരും ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ കുടുംബം വൈവാഹ്യ ജീവിതം എന്നത് മോശമായൊരു വിളിയാണ് എന്നൊരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല ശ്രേഷ്ഠമായൊരു വിളി തന്നെയാണ് പക്ഷേ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് ദൈവവിളി ആ ദൈവവിളിയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത് ബാക്കിയെല്ലാം മോശമാണെന്നല്ല ദൈവവിളി ദൈവത്തിൻ്റെ ദാനമാണ് അത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവകൃപയില്ലെങ്കിൽ ഒരു നിമിഷം മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നെ വിളിച്ചവൻ എന്നെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ള ബോധ്യം ഞാനല്ല നിൻ്റെ ഹിതമാണ് എന്നിൽ നിറവേറട്ടെ നിൻ്റെ ഹിതം നടപ്പാക്കുക എന്നതാണ് എൻ്റെ സന്തോഷം എന്ന മനോഭാവത്തോടെ മുന്നേറുമ്പോൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ദൈവവിളി ദൈവവിളിക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പുരോഹിതരെ പറ്റിയും സന്യസ്തരെ പറ്റിയും ഒക്കെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെ പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏക മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ ദൈവവിളി അമൂല്യമാണ് ശ്രേഷ്ഠമാണ് ഇതിന് പറ്റിയ അല്ലെങ്കിൽ ഇതിനോട് തുലനം ചെയ്യാൻ പറ്റിയ യാതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവന് ദൈവം തന്നെയാണ് ശക്തിയും തുണയും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചു മുന്നോട്ട് പോകുമ്പോൾ ദൈവവിളി ഫലം പുറപ്പെടുവിക്കും അനേകർക്ക് ഉപകാരപ്രദമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുതന്നെയാണ് ദൈവവിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ദൈവം നേരിട്ടല്ല വിളിക്കുന്നതും ദൈവം ചുറ്റുപാടുകളിലൂടെ സാഹചര്യങ്ങളിലൂടെ വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെയാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം പൊതുവെയും സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള എല്ലാവരും വിദ്യാസമ്പന്നരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു പുരോഹിതനും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം കാരണം പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും തന്നെ ദൈവ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് വിവിധ മതവിഭാഗങ്ങളെ പറ്റി പഠിക്കണം ആ ദൈവശാസ്ത്രത്തെ പറ്റി പഠിക്കണം ഈ സെമിനാരിയിലെ പഠനങ്ങൾ സെക്കുലർ സ്റ്റഡീസുമായി വളരെ ബന്ധപ്പെട്ടതാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എം എ എടുക്കുകയും അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്ന് തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി ഒന്നിൽ എൽ എൽ ബി എടുക്കുകയും ചെയ്തു ഈ സെക്കുലർ എല്ലാം തന്നെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ബാച്ചിൽ പാസ്സായ ആളാണ് അതോടൊപ്പം തന്നെ എൽ എൽ ബിയും പഠന ഈ വിവിധ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതെല്ലാം തന്നെ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിനും മനുഷ്യന് നന്മ ചെയ്യുന്നതിനും പൗരോഹിത്യ രൂപീകരണത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഇന്ന് നിർബന്ധമായി കത്തോലിക്ക പൗരോഹിത്യ രൂപീകരണത്തിൽ മിനിമം ഡിഗ്രി എങ്കിലും വേണം മിക്ക എല്ലാവരും തന്നെ ഡിഗ്രിയും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുമാണ് ഇന്നത്തെ യുവ അധികവും പിന്നീട് നിർഭാഗ്യവശാൽ പണ്ടത്തെ പോലെ ലാറ്റിൻ ഭാഷയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് സ്റ്റാൻഡേർഡ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ മറ്റ് സ്റ്റാൻഡേർഡ് കുറഞ്ഞ് വരുന്നു അതേ തന്നെ ഈ സെക്കുലർ സ്റ്റഡീസ് വിവിധ വിഷയങ്ങളിൽ വൈദികരും സന്യസ്തരും ഒക്കെ ഇന്ന് പഠിക്കുന്നുണ്ട് ആ പഠനം അത്യന്താപേക്ഷിതമാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഒരു ഇടവകയിൽ പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെ ദൈവവചനം വ്യാഖ്യാനിക്കണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള പാണ്ഡിത്യവും അത്യന്താപേക്ഷിതമാണ് ഭാഷാ പാണ്ഡിത്യം മാത്രം പോരാ വിവിധ വിഷയങ്ങളിലുള്ള പാണ്ഡിത്യം അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനം കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിനുള്ള കർമ്മ പരിപാടികൾ വ്യക്തിപരമായി ക്രിസ്തുവിനെ അറിയുവാൻ മനുഷ്യനെ സഹായിക്കുക ഒരിക്കലും ഒരു പുരോഹിതൻ്റെയോ സഭാ അധികാരിയുടെ കടമ എന്ന് പറയുന്നത് ദൈവജനത്തെ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുക അല്ലെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്ത അനുഭവത്തിലേക്ക് നയിക്കുക ദൈവ അനുഭവത്തിലേക്ക് നയിക്കുക അപ്പോൾ ശുശ്രൂഷകൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകൾ അതേപടി ഇന്ന് ചെയ്യുവാൻ പറ്റുകയില്ല കാലം മാറി മനുഷ്യ മനസ്സുകളും ചിന്താഗതികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി കൊടുക്കുക എന്നത് ഒരു കർമ്മ വ്യക്തിപരമായി ആളുകളെ മനസ്സിലാക്കുക അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ദൈവത്തിങ്കിലേക്ക് അടിപ്പിക്കുക ദൈവവും അവരുമായി ചേർന്ന് ദൈവ അനുഭവത്തിലൂടെ മുന്നേറുവാൻ സഹായിക്കുക അതാണ് ഇന്നത്തെ പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യം ഞാനും അതുതന്നെയാണ് വിശ്വസിക്കുന്നത് ഭാവിയിലുള്ള കർമ്മ പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ തന്നെ അത് പൂർവാധികം ഭംഗിയായി ചെയ്യുക നിയോഗിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ വിവിധ തരത്തിലുള്ള ആളുകൾ അപ്പോൾ പോകുന്ന സ്ഥലത്ത് അതിനാവശ്യമായ രീതിയിൽ ദൈവവചനം പ്രഘോഷിക്കുക ആ വചനത്തിലൂടെ ദൈവ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക അല്ലാതെ വ്യക്തിപരമായി ഒരു വ്യക്തി ഞാനെന്ന വ്യക്തിയിലേക്ക് ഒരാളെ ആകർഷിക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിംഗിലേക്ക് ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടണം ക്രിസ്തുവിംഗിലേക്ക് ആകർഷിക്കപ്പെടണം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കണം അതാണ് എൻ്റെ കർമ്മപരിപാടി ക്രിസ്തുവിനെ കാണിക്കുക ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക ആ ദൈവാനുഭവത്തിൽ ആ വ്യക്തി ജീവിക്കട്ടെ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എങ്കിൽ നിങ്ങൾക്ക് സകലതും നൽകപ്പെടും എന്നതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ബൈബിൾ വാക്യം ഏത് പള്ളിയുടെ ചാർജ് എടുത്താലും സ്ഥാപനത്തിൻ്റെ ചാർജ് എടുത്താലും ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എങ്കിൽ നിങ്ങൾക്ക് സകലതും നൽകപ്പെടും അതുതന്നെയാണ് ഇനിയും എൻ്റെ കർമ്മപരിപാടി